മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് സായി കൃഷ്ണ. ഒരുപക്ഷെ ഈ പേര് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എങ്കിലും സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. വളരെ വേദനാജനകമായൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. സായിയുടെ കാർ അപകടത്തിൽ പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു വന്നത്. സായിയുടെ തന്നെ BMW കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത്. പിറന്നാൾ ആഘോഷത്തിന് ശേഷം ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥികളായിരുന്ന സിജു, നന്ദന, നിഷാന തുടങ്ങിയവരായിരുന്നു ഈ കാറിലുണ്ടായിരുന്നത്. ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചതും. സായി തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. സായിയുടെ ഭാര്യയായിരുന്നു കാർ ഓടിച്ചിരുന്നത്. കാറിൻ്റെ പിന്നിൽ പച്ചക്കറി ലോഡുമായി പോയ ലോറി ഇടിക്കുകയായിരുന്നു. വാഹനത്തിൻ്റെ പിൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പിറകിലെ ചില്ല് തകർന്നിട്ടുണ്ട്. നന്ദനയുടെ തലയിൽ ചെറിയ രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും സാരമായ പരിക്ക് അല്ലായിരുന്നു. മുൻപിലെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ കാർ സ്ലോ ആക്കിയതായിരുന്നു. എന്നാൽ ഇതേ സമയം പിന്നിൽ നിന്നും ലോറി വരുന്നുണ്ടായിരുന്നു. ഈ ലോറിയാണ് കാറിൻ്റെ പിന്നിലിടിച്ചത്. തങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് ലോറിയിലെ ഡ്രൈവറും പറഞ്ഞിരുന്നു. പക്ഷേ ഇയാളുടെ സഹായിയുമായി പിന്നീട് തർക്കം നടന്നിരുന്നു. സംഭവം ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ താൻ അറിയിക്കുകയും പക്ഷേ വളരെ വൈകിയായിരുന്നു ASI സ്ഥലത്തെത്തിയത് എന്നാണ് സായി ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇവർ വന്നതിന് ശേഷമായിരുന്നു ലോറിക്കാരെ വിട്ടയച്ചത്. നിഷാന, നന്ദന എന്നിവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് സായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു ചെയ്തത്. ലോറി പറഞ്ഞയച്ച കാര്യം അപ്പോഴായിരുന്നു സായി പോലീസുകാരോട് പറഞ്ഞത്. എന്നാൽ അത് പച്ചക്കറി വണ്ടി ആയതുകൊണ്ട് വിട്ടു എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. പോലീസുകാർ എല്ലാവരും തന്നോട് മാന്യമായി തന്നെയാണ് പെരുമാറിയതെന്നും എന്നാൽ അവരുടെ വിശദീകരണങ്ങൾ ഒട്ടും തൃപ്തികരമായിരുന്നില്ലെന്നുമാണ് സായി പറയുന്നത്. എന്നാൽ ഈ സംഭവം കേസാക്കിയിട്ടില്ലെന്നും അവരുടെ നഷ്ടപരിഹാരം ആവശ്യമില്ലെന്നും രാവിലെ തന്നെ വണ്ടി സർവീസിന് വേണ്ടി നൽകിയെന്നുമാണ് സായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.